കൊല്ലം കടവൂർ ജയൻവധ കേസിൽ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ച കേസിൽ വിധി പറയും. RSS പ്രവർത്തകനായിരുന്ന ജയൻ സംഘടന വിട്ടതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 2012 ഫെബ്രുവരി 7-നാണ് RSS പ്രവർത്തകനായിരുന്ന കടവൂർ ജയൻ കൊല്ലപ്പെട്ടത്. കൊല്ലം കടവൂർ ജംഗ്ഷന് സമീപം വെച്ച് 9 അംഗ സംഘം പട്ടാപ്പകലായിരുന്നു ജയനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 64 വെട്ടുകളാണ് ജയന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. സംഘടന വിട്ടതിന്റെ വൈരാഗ്യത്തിൽ ജയനെ RSS പ്രവർത്തകർ കൊലപ്പെടുത്തുകയായിരുന്നു കേസ്. RSSന്റെ സജീവ പ്രവർത്തകരായ വിനോദ്, ഗോപകുമാർ, സുബ്രഹ്മണ്യൻ, പ്രിയരാജ്, പ്രണവ്, അരുൺ, ശിവദാസൻ, രഞ്ജനീഷ്, ദിനരാജൻ, ഷിജു എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവരുടെ ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. കേസിലെ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 9 പേർക്കും ജീവപര്യന്തം തടവും 1,00,000 രൂപയും പിഴയും കോടതി വിധിച്ചിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് കൃഷ്ണകുമാർ ആയിരുന്നു അന്ന് വിധിച്ചത്. എന്നാൽ ജില്ലാ കോടതി നടപടികളിൽ വീഴ്ചയുണ്ടെന്ന് കാട്ടി പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. 1 സാക്ഷിയായി അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ച ആൾ കള്ളസാക്ഷിയാണെന്നും കോടതിയിൽ ഹാജരാക്കിയ ആയുധങ്ങൾ കൊലപാതകത്തിന് ഉപയോഗിച്ചതല്ലെന്നുമായിരുന്നു വാദം. പ്രതികളുടെ വാദം അംഗീകരിച്ച കോടതി കേസ് വീണ്ടും വാദം കേൾക്കാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 5 ദിവസം പുനർവാദം നടന്നിരുന്നു. അതിനുശേഷമായിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇന്ന് കോടതി വിധിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്തിമ വാദം കേൾക്കുന്ന സമയത്ത് കോടതിയിൽ പ്രതികളുടെ സാന്നിധ്യമില്ലായിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്ക് ശേഷം പ്രതികൾ ഒളിവിൽ പോയതും വലിയ വിവാദമായിരുന്നു.